เมียกูดีมิลโจทราเวลยูกิเลิกเอลลาร์คุณสวัสดีครับเจ้าว่าเจ้าบุ Come let's travel together with มิลโจทราเวลยูกิഞാൻ സൈക്കിൾ പ്രകാശ്. ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് ഇന്ത്യ സൈക്ലിംഗ് എംബസി എന്ന സൈക്ലിംഗ് കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയിൽ ഞങ്ങൾ ശരിക്കും ചെയ്യുന്നത് സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി കമ്മ്യൂട്ട് ചെയ്യുന്ന സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ പ്രകാശ് ചേട്ടൻ്റെ അടുത്താണ്. നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഷട്ടിൽ എഴുതിയിരിക്കുന്ന പോലെ ഇദ്ദേഹം ബൈസൈക്കിൾ മേയറാണ് ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ സെപ്റ്റംബർ 11 ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതായത് ഓണത്തിൻ്റെ തലേ ദിവസം, 10 ഓണത്തിൻ്റെ തലേ ദിവസം ഞാനിവിടെ വരെയും 7:30 മുതൽ 1:30 വരെ ഇരുന്ന് പ്രകാശിൻ്റെ ഹെൽപ്പോട് കൂടി ഇന്ത്യയിലെ മുഴുവനും, ബംഗ്ലാദേശും ഭൂട്ടാനും നേപ്പാളും അടങ്ങുന്ന എൻ്റെ ട്രാവലിൻ്റെ കംപ്ലീറ്റ് ചാർട്ട്, അതായത് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങൾ, അതായത് 100 കിലോമീറ്റർ അല്ലെങ്കിൽ 70 കിലോമീറ്റർ, ഒരു ദിവസം ഇത്ര ട്രാവൽ ചെയ്യണമെന്നുള്ള കംപ്ലീറ്റ് ചാർട്ടും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അവിടുത്തെ ആൾക്കാരെയൊക്കെ ബന്ധപ്പെട്ട് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അത്രയധികം ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് യാത്ര പോകാനായിട്ടുള്ള റൂട്ട് സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പ്രകാശേൻ്റെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ യാത്ര തിരിക്കുകയാണ്. പ്രകാശേൻ്റെ വീട്ടിൽ വന്ന് ഇവരൊക്കെ അനുഗ്രഹത്തോടുകൂടി ഞാൻ കന്യാകുമാരിക്ക് പോവാണ്. പിന്നെ അവിടെ നിന്ന് ബാക്കി സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ പ്രകാശേടെ രണ്ട് വാക്ക്. ഹലോ, ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരും, പറ്റുമെങ്കിൽ നമ്മൾ എവിടെ വെച്ചെങ്കിലും മീറ്റ് ചെയ്യും. ഞാനും തിരിച്ച് വരാം. എൻ്റെ ഫോണിൽ ബൈക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും കൂടാം. ഓക്കെ ഓക്കെ. അപ്പൊ പ്രയാശേട്ടനെ ഞാൻ എന്തായാലും വഴിയിൽ വെച്ച് കണ്ടുമുട്ടോ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, എനിവേ, താങ്ക് യു, ബൈ ബൈ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ? നോർമൽ സൈക്കിളിന് വ്യത്യസ്തമായിട്ട് മലത്തോട് ഇരിച്ചാൽ ഇടത്തോട്ടും, അതായത് നോർമൽ സൈക്കിളിന് വ്യത്യസ്തമായിട്ട് മലത്തോട് ഇരിച്ചാൽ ഇടത്തോട്ടും, ഇടത്തോട് ഇരിച്ചാൽ മലത്തോട്ടാണ്
അതെ, അതായത് ഇപ്പൊ മലത്തോട് തിരിച്ചു, അപ്പൊ എടത്തോട്ടാണ്. ഓക്കെ, ഇപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ഇതെങ്ങനാണെന്നുള്ള ഒരു മൈൻഡും കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓൾറെഡി സെറ്റാണ് ഇതെങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ മുഹമ്മദ് മുസ്താദിക്ക്, ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറായി. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ സൈക്ലിംഗ് ക്ലബിൻ്റെ അണ്ടറിൽ ഒരു പ്രൊജക്റ്റായിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ ബ്രെയിൻ സൈക്കിൾ. ഞാൻ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് ബ്രെയിൻ സൈക്കിൾ. ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്കും അറിയില്ലായിരുന്നത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമൊന്നും. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്തെടുത്ത് അത് എനിക്ക് വഴക്കിയെടുത്തിട്ടു. അതിനുശേഷം ഞാനിത് വെച്ചിട്ടൊരു കാലിക്കറ്റ് ട്രിവാൻഡ്രം ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 500 കിലോമീറ്റർ ഓടിച്ചിട്ട്. അപ്പോൾ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു ആളുടെ കൂടെ ആണോ ഉള്ളത്? 2019 പാസ് ഔട്ട് ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ഞാനും ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷേ ഇതേപോലുള്ള ഐഡിയ, അതും സ്വന്തമായിട്ട് നിർമ്മിച്ച സൈക്കിളിൽ ഇദ്ദേഹം 500 കിലോമീറ്റർ കാസർഗോഡ് കാലിക്കട്ട് മുതൽ തിരുവനന്തപുരം വരെ 500 കിലോമീറ്റർ ഈ സൈക്കിളിൽ ചവിട്ടി റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് മേടിച്ചിട്ടുള്ള ആളാണ്. ഗംഭീരമൊന്നും പറയാൻ പറ്റില്ല. കാര്യം നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മളിതിപ്പോൾ ഓട്ടോമാറ്റിക് ഒന്ന് ബാലൻസ് പോകുമ്പോൾ തന്നെ നമുക്കിത് ഓട്ടോമാറ്റിക് ലെഫ്റ്റിലോട് തിരിക്കാനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മൈൻഡിൽ സെറ്റാണ്. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചെടുക്കാനായിട്ട് കുറേ കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ എന്ന് സോൾവ് ചെയ്യുന്നു അന്ന് മാത്രമേ ഈ സൈക്കിൾ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ 1000 രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആരെന്ന് ഇത് സൈക്കിൾ നേരെ ഓടിക്കുന്നു, 10 മീറ്റർ ഓടിച്ചാൽ മതി, 100 ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ആ ഒരു പോസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിൽ ഓടിച്ചു കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും. 4000 പേരോളം ഇത് ഓടിച്ചിട്ടുണ്ട്, ഇന്ന് വരെ ആർക്കും ഈ 1000 രൂപ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ 4ാമത്തെ ദിവസമാണ്, 21-ാം തീയതി ഇറങ്ങി, 4ാമത്തെ ദിവസത്തിലേക്ക് എത്തി. സമയം ഏകദേശം 11:37. സ്ഥലം ഏതായിരുന്നു ചേട്ടാ? കല്ലുവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പാണ്. അപ്പോൾ ഇവിടെ കുറേ അന്യസംസ്ഥാന തൊഴിലാളികൾ കിടന്നുറങ്ങുന്നുണ്ട്. എനിക്കും പുറത്ത് നല്ല മഴയായതുകൊണ്ട് താമസിക്കാനായിട്ടെങ്ങും സ്ഥലം കിട്ടിയില്ല. പിന്നെ ചവിട്ടി വരുന്നതിൻ്റെ അസൗകര്യം ഇത്രയും ലേറ്റായതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. ടെൻ്റ് അടിക്കാനായിട്ടുള്ള ഒരു സൗകര്യവും ഇല്ല മഴയായതുകൊണ്ട്. ഒരു വണ്ടി കയറി വരുന്ന സ്ഥലമായതുകൊണ്ട് കിടക്കാനായിട്ടുള്ള ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സൈക്കിൾ ഇവിടെ ഒരു സൈഡിൽ വെച്ചു. നമ്മുടെ പെട്രോൾ പമ്പിൽ ചേട്ടന്മാരാണ് സ്ഥലം തന്നത്. അപ്പോൾ ഇവിടെ അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അവിടെ കയറി കിടക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈ, ഗുഡ് നൈറ്റ്. പത്മനാഭപുരം പാലസിനടുത്ത് നമ്മുടെ വേലായുധൻ ചേട്ടൻ്റെ നല്ല പുട്ടും പപ്പടവും പയറൊക്കെ കിട്ടുന്ന ചായക്കടയാണ് ഇത്. 40 വർഷമായിട്ടുള്ള ഷോപ്പാണ് ഇത്. പുള്ളിയുടെ അച്ഛൻ നടത്തിയിരുന്ന കട പുള്ളി നടന്നു.
കോഴിക്കോട് യാത്ര പറഞ്ഞ് നമ്മൾ തമിഴ്നാട് കയറിയിരിക്കുകയാണ്. ഇനി കന്യാകുമാരി ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട്. സമയം രാത്രി 9 മണിയാവുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഞാനിവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റാവാൻ നോക്കും, കിടന്നിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് പോകുന്ന രീതിയിൽ. എന്നാലും തമിഴ്നാട് കയറി കന്യാകുമാരിയിലാണ്. ഒരു മനോഹരമായ ഒരു സായാഹ്നമാണ്, സൂര്യാസ്തമനം. ഇതിപ്പോൾ ഞാനുള്ളത് കേരള ടൂറിസം ഓഫീസിലാണ്, കന്യാകുമാരി. അവിടെ ഒരു ഒരു നല്ലൊരു മയില് നിൽക്കുന്നതാണ് വിവേകാനന്ദ പാറയും. ഇതാണ് കേരള ടൂറിസം ഓഫീസ്. കേരള ഹൗസ് കന്യാകുമാരിയാണ്. അപ്പോൾ അങ്ങനെ കേരള ഹൗസിൽ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ടെൻ്റ് എവിടെയെങ്കിലും അടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. എവിടാന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ എവിടേക്കോ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷനിലൊന്ന് പോയി ചോദിക്കണം. ഇതൊന്നും നടന്നില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ പോകും, അതാണ് പ്ലാൻ. നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ എവിടെയെങ്കിലും സെറ്റായിട്ട് ഇനി കാണാം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കേരള ഹൗസിൽ നിന്ന് ഇറങ്ങി റൂം തപ്പി നടന്ന അവസാനം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഒരു ഫസ്റ്റ് AC കൂപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു റൂം എടുത്ത് 150 രൂപയായുള്ളൂ ഇതിന്. ടിക്കറ്റ് വെച്ചിട്ട് എടുക്കാമെന്നാണ്. പിന്നെ ഇവിടെ ഒരു മലയാളി ചേട്ടനാണ് ഇരുന്നത്. അങ്ങനെ നമ്മൾ 250 പറഞ്ഞെടുത്തു. 150 രൂപ AC ചെറിയ ഹട്ട് റൂം എടുത്തു. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് മഴ നനഞ്ഞ് വന്നുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പം ചെറുതായിട്ട് തുമ്മലൊക്കെ പിടിച്ചിട്ടൊന്ന് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എന്തായാലും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല രാത്രിയിൽ. പക്ഷേ അങ്ങനെ കുടിക്കാനൊരു വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇങ്ങനെ റൂം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആൾക്കാരില്ലാഞ്ഞുകൊണ്ടും എനിക്ക് സുഖമായിട്ട് കിടക്കാനായിട്ടുള്ള സൗകര്യം കിട്ടി. അത് മാത്രമാണ് അതിനകത്ത് ഒരു പ്രത്യേകത. അപ്പോൾ സൈക്കിൾ ഇവിടെ ഞാൻ അവിടെ ഒരു ഇവിടെ കയറി വരുന്നിടത്ത് ഒരു കമ്പിയിൽ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. കന്യാകുമാരിയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു അറ്റത്തു നിന്ന് ഇങ്ങനെ തുടങ്ങി ഇന്ത്യയെ ചുറ്റി പ്രദക്ഷിണം വെച്ച് ബംഗ്ലാദേശ് നേപ്പാൾ രാജ്യങ്ങളും കറങ്ങി തിരിച്ച് ചെങ്ങന്നൂരെത്തി ഒരു വർഷത്തിന് അല്ലെങ്കിൽ 1.5 വർഷത്തിന് ശേഷം കന്യാകുമാരിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ആ ഒരു ദിവസം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അന്ന് എത്തുന്നിടം വരെ സ്റ്റാർട്ട് ചെയ്യാണ്. അത് നല്ല ശംഖൊക്കെ ഉണങ്ങുന്നുണ്ട്. പൊളിച്ചു, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാര്യം ഇങ്ങനൊരു യാത്ര ചെങ്ങന്നൂരും തുടങ്ങി എൻ്റെ വാമപ്പ് ആയിരുന്നു ഇത്രയും ദിവസം. റിയൽ സൈക്കിൾ റൈഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കന്യാകുമാരി ഇന്ത്യയുടെ അറ്റത്ത് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഈ പറയുന്ന 29 സ്റ്റേറ്റും 3 രാജ്യങ്ങളും പറ്റിയാൽ അതിൽ കൂടുതലും ഞാൻ കറങ്ങിയിട്ട് പതുക്കെ നാട്ടിലോട്ട് തിരിച്ചുള്ളൂ. തിരിച്ചു വന്ന് ചെങ്ങന്നൂർ എത്തിയതിനു ശേഷം ഞാൻ കന്യാകുമാരി ഒന്നുകൂടി വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം.